ഇന്ന് ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന മാൽപുരി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായി തിളപ്പിച്ചിട്ട് പഞ്ചസാര ഒന്ന് മെൽട്ടാക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഫുള്ളായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളക്കണം. ഇനിയൊരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കരിഞ്ചീരകം. മാൽപൂരിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കരിഞ്ചീരകം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ മാൽപ്പൂരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. ഇനി നമുക്ക് മുട്ട ചേർക്കാതെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ മാൽപ്പൂരി ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്. മാൽപ്പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫ്രൈ പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാൽപ്പൂരിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. മാവ് ഒഴിച്ചിട്ട് നടുഭാഗം സെറ്റായിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. രണ്ട് ഭാഗം ഒരേപോലെ കുക്കായി കഴിഞ്ഞാൽ നമുക്കത് ഓയിലിനടുത്ത് മാറ്റാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അത് കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാ മാൽപ്പൂരി ഉണ്ടാക്കിയെടുക്കാം. മാൽപ്പൂരിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് സൈഡിലൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും, സെൻറ്ററിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാൽപ്പൂരി നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ.